ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഫെറാറോ റോഷ കേക്കാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് ആട്ടോ ഇത്. ന്യൂട്ടല്ലയുടെയും ചോക്ലേറ്റിൻ്റെയും നട്ട്സിൻ്റെയും ഒക്കെ കൂടെ ഒരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഈ ഒരു കേക്കും നമ്മൾ എല്ലാ കേക്കും പോലെ ഓവനില്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോക്ലേറ്റ് ഡെക്കറേഷനാണ്. അപ്പം നമുക്ക് നല്ല അടിപൊളി ഫെറാറോ റോഷ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഫെറാറോ റോഷ കേക്ക് ഉണ്ടാക്കാം. അപ്പം അതിനുവേണ്ടി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, 1/8 ടീസ്പൂൺ ആണ്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ച് വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ ട്രേ ആണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുക്കാറ്. അപ്പം ചിലർക്ക് കേക്കിന് ഹൈറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 7 ഇഞ്ചിൻ്റെ ട്രേ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. സൈഡിലും കൂടെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ എടുക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഈ ബേസ് ചെയ്യുന്നത്. 4 മുട്ടയാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും മിക്സിയിലാണ് ചെയ്യാറ്. പലരും ചോദിച്ചു തുടങ്ങി, ചേച്ചി ബീറ്ററോണ്ട് ചെയ്ത് കാണിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ബീറ്ററോണ്ടാണ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, മിക്സിയിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. മുട്ട ഇപ്പം നന്നായിട്ടൊന്ന് പതഞ്ഞിട്ടുണ്ട്. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചിട്ടേ ഉള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊഴിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് നമുക്ക് ഒരു സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഒന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യാണ്. നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മീഡിയം ഫ്ലെയിമിൽ തന്നെ. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് 30 to 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഓവൻ സെറ്റപ്പിനെ കുറിച്ചെല്ലാം ഉള്ള എല്ലാ കാര്യങ്ങളും ബേക്കിംഗ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ചിക്കൂസ് ഡൈൻ ബേക്കിംഗ് ക്ലാസ്സിന് അടിച്ച് നോക്കിയാൽ ഒരുപാട് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതപ്പോൾ കറക്റ്റ് ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാണ്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമ്മൾ കേക്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് 10-12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട്സ്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഫെറാറോ റോഷ കേക്കിൽ എടുക്കുന്നത് ഹേസൽനട്ട് ആണ്. ഹേസൽനട്ട് ഇപ്പോൾ എല്ലാവരും എടുത്തുമ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാഷ്യൂനട്ട്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഹേസൽനട്ട് ഉള്ളവർ ഹേസൽനട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതായാലും കുഴപ്പമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞും പോകരുത്, എന്നാൽ വലിയ വലിയ കഷ്ണങ്ങളും ആവരുത്. നമ്മളിത് കേക്ക് കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് മനസ്സിലാവരുത്. ആ ഒരു തരത്തിൽ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ആയാലും മതി കേട്ടോ. വീട്ടാവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താലും മതി. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബീറ്ററുള്ളവരും ബീറ്റർ ഇല്ലാത്തവർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അത് കണ്ടു നോക്കിയാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ന്യൂട്ടല്ലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫെറാറോ റോഷ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടല്ല ആണ്. അപ്പോൾ ന്യൂട്ടല്ല നമുക്ക് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീമിന് ഞാൻ 3 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ലയാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഈസിയാണ് കേട്ടോ, വളരെയധികം എളുപ്പമാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക്
ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം വെക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് മെൽറ്റാക്കി കിട്ടും വളരെ തീ കുറച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വേണം നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടൊക്കെ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരുപാട് തണുത്ത് പോകരുത്, ഒരുപാട് തണുത്താൽ കട്ടിയായി പോകും. അപ്പോൾ എന്നാൽ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് എടുക്കണം. ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത് ഒന്ന് തണുത്തിട്ടുണ്ട്. ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ്. നമുക്ക് ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഒഴിക്കുമ്പോൾ അതങ്ങ് റൗണ്ടിൽ തന്നെ വന്നോളൂ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗളിൽ, ചെറിയൊരു ബൗളിൽ വെള്ളം ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഈ ബൗളിൻ്റെ അടിഭാഗത്തിന് ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡിസൈനുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി, ഗ്ലാസ് ആയാലും മതി. അത് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മുകളിലോട്ട് പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. അത് വെക്കുമ്പോൾ തന്നെ പതുക്കെ ഒന്ന് നീങ്ങും. അപ്പോൾ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി, ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഒരു മിനിറ്റ് ഒന്ന് വെക്കുമ്പോൾ തന്നെ അതങ്ങ് കട്ടിയായിട്ടുണ്ടാവും. ഇനി അഥവാ കട്ടിയാവുന്നോന്നൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ എടുത്തൊന്ന് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഇതങ്ങ് ബൗളങ്ങ് പൊക്കിയെടുക്കാം. ബൗള് പൊക്കിയെടുക്കുമ്പോഴത്തേക്കും അതൊക്കെ ആ ഒരു ചോക്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ ആ ബൗളിൻ്റെ അടിയിലുള്ള അതേ ഡിസൈൻ കിട്ടും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതിനെ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. കാരണം ആ സൈഡിലുള്ളതൊക്കെ കുറച്ചൊന്ന് മെൽറ്റായിട്ടാണുള്ളത്. ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ എവിടെ ആയാലും കുഴപ്പമില്ല. പെട്ടെന്ന് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ എടുക്കണമെങ്കിൽ ഫ്രീസറിലോട്ട് വെച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് പേപ്പർ ബട്ടർ പേപ്പറിന് മുകളിൽ നിന്ന് പെട്ടെന്ന് ഇളകിപ്പോരും കേട്ടോ. അതിപ്പോൾ സൈഡിലൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാലും മതി. വെറുതെ ഒന്ന് കൈകൊണ്ട് പതുക്കെ ഒന്ന് അടത്തി കൊടുത്താൽ മതി. അടത്തി കൊടുക്കുമ്പോഴത്തേക്കും ആ സൈഡിലുള്ള ആ ഒരു പോർഷനൊക്കെ അങ്ങ് ഇളകി കിട്ടും. ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പിടിച്ച് പൊട്ടിക്കൊന്നും ചെയ്യരുത്, കാരണം മൊത്തത്തിൽ പൊട്ടിപ്പോവും. അതിനു വേണ്ടി നമ്മൾ കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേറൊരു പാത്രം ചൂടാക്കി അതിൻ്റെ മുകളിലിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ എടുത്താലും മതി. അപ്പോൾ നല്ലൊരു ആ ഒരു ഫിനിഷിങ് കിട്ടും നമുക്ക് പുറം ഭാഗമൊക്കെ. നമുക്കിതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. കാരണം ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് ഒരുപാട് സമയം പുറത്തോട്ട് പുറത്തിരിക്കേണ്ട. അപ്പം മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഗോൾഡൻ പെയിൻറ്റാണ്, നമ്മളൊരു ആൻറ്റീക് പീസ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഗോൾഡൻ ഡസ്റ്റാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുനാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് നന്നായിട്ട് നല്ലൊരു ഷൈനിങ്ങോട് കൂടി നമുക്ക് ഒരു പെയിൻറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ഒരു പെയിൻറ്റ് ബ്രഷ് മുക്കി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചെറുതിൻ്റെയൊക്കെ നടുഭാഗത്ത് മാത്രം കവർ ചെയ്ത് കൊടുക്കുകയാണ്. വലിയ നടുക്ക് വെക്കാനുള്ള പീസ് ഫുള്ളായിട്ട് കവർ ചെയ്യും. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് സമയം പുറത്ത് വെച്ചാൽ ഒന്ന് മെൽറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഗണേഷ് ഒന്ന് റെഡിയാക്കണം. ഗണേഷ് തിക്ക് ഗണേഷാട്ടോ ചെയ്യുന്ന, സാധാരണ ഒഴിക്കുന്ന ഗണേഷ് അല്ല. നമുക്ക് സൈഡിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്താൽ ചെയ്യുന്ന തരത്തിൽ ഉള്ള ഗണേഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗണേഷ് തിക്കല്ലേ, അപ്പോൾ അതിനൊരു ചെറിയൊരു കയ്പ്പ് രസം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോട് ചേർത്ത് ഒന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കുമ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് മെൽറ്റായിക്കോളും. പഞ്ചസാര ചേർക്കുമ്പോൾ ആദ്യം ചേർക്കണം കേട്ടോ. പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് ചേർത്തതിന് ശേഷം പഞ്ചസാര ചേർത്താൽ പഞ്ചസാര അലിയില്ല. ഇപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരുപാട് തണുത്ത് പോകരുത്, എന്നാൽ ചൂടോടുകൂടി ഒഴിക്കുകയും ചെയ്യരുത്. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു കേക്കാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ 4 ഹൈറ്റൊക്കെ ലെയർ ചെയ്തെടുക്കാവുന്ന തരത്തിലാണുള്ളത് കേട്ടോ. അന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ. പക്ഷേ ഇപ്പം 3 തന്നെ കട്ട് ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ 4 കട്ട് ചെയ്യാം, അത്രമാത്രം ഹൈറ്റ് ഉണ്ട് കേക്കിന്. അപ്പം 3 ലെയറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സോക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെവൽ സോക്കിങ് ചെയ്യാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഇപ്പം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ സോക്ക് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയുള്ളൂ. ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ ഉണ്ടല്ലോ കട്ട് ചെയ്ത് മാറ്റിയത്, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല വെറ്റായിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ ന്യൂട്ടല്ല ക്രീമാണ്, അത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം അത് പാലറ്റ് നൈഫ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതാണ് ന്യൂട്ടല്ല. ന്യൂട്ടല്ല ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഒറ്റ ലെയറിൽ മാത്രമേ ന്യൂട്ടല്ല ചേർക്കുന്നുള്ളൂ, പക്ഷെ അത് മതി കേട്ടോ, അത് തന്നെ ധാരാളമാണ്. നല്ല റിച്ച് ആയിട്ടിരിക്കും നമ്മുടെ കേക്ക്. ആ ഒരു കഴിക്കുന്ന സമയത്ത് ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു ന്യൂട്ടല്ലയുടെ ഫ്ലേവർ നമ്മുടെ വായിലേക്ക് വരും. എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട്സ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ക്രീം വെച്ചിട്ടുണ്ട്. പാലറ്റ് നൈഫ് കൊണ്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രാവശ്യം നമ്മുടെ കേക്കിന് കുറച്ച് അത്യാവശ്യം തിക്നെസ് ഉണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഇത്രയും തിക്നെസ് വെക്കാറില്ല, പക്ഷെ കുഴപ്പമില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് അതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലൊന്നും ന്യൂട്ടലൊന്നും വേണ്ട, നമുക്ക് ക്രീം അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് സൈഡിലും ക്രീം ഒന്ന് വെച്ച് നമുക്കിത് ഒരു സ്ക്രേപ്പർ വെച്ച് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് മുൾ ഭാഗവും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ആ ഒരു ക്രീമിലേക്ക് കുറച്ച് ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണൊക്കെ ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ആ ഒരു കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ കിട്ടുന്ന തരത്തിൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം ക്രീം എടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് അത് അവിടെ എവിടെയായിട്ട് ഇന്ന് തേച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയാട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ സ്ക്രേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. ആ കറക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ കിട്ടും. രണ്ട് ഷെയ്ഡിലായിട്ട് നമുക്ക് കേക്ക് കിട്ടും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ ഈ ഒരു ഫെറാറോ റോഷ കേക്ക് തന്നെ നമ്മളൊരു ആന്റിക് പീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആ തരത്തിലാണ് നമ്മൾ സൈഡും ചെയ്ത് കൊടുക്കുന്നത്. അതപ്പം നമ്മുടെ ഗണേഷ് അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്, എന്നാൽ ഒരുപാട് തിക്കായിട്ടുമില്ല. ആ ഒരു പരുവത്തിന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേക്കിൻ്റെ മുകളിലേക്ക്. നമ്മൾ സാധാരണ ഗണേഷ് ഒഴിക്കുന്ന പോലെ ഒന്നിച്ചങ്ങ് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ച് പതുക്കെ പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ടേൺ ടേബിൾ ഒന്ന് പതുക്കെ കറക്കി കറക്കി ആ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗണേഷ് അത് തന്നെ ഞാൻ കുറച്ച് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് പതുക്കെ സൈഡിലൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് പതുക്കെ ഒന്ന് താഴോട്ട് ആക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഡ്രിപ്പായി അവിടെ ഇരുന്നോളൂ. ഇനി ഇത് താഴെ വരെ ഒളിച്ചങ്ങ് തോന്നു പേടിയുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സൈഡിൽ ഡ്രിപ്പ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഒരുപാട് സമയം വെച്ചാൽ നല്ല തിക്കായി പോകും, അതുകൊണ്ട് അധികം സമയം വെക്കരുത്, ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ അത് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നടുവിൽ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടി കേട്ടോ. നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ നടുക്കുള്ളത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫെറാറ റോഷറാണ്. ഞാനിത് ഓൺലൈൻ ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ചോക്ലേറ്റ് ഡെക്കറേഷൻസ് എന്തെങ്കിലും ചെയ്താലും മതി. ഇപ്പോൾ സെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫെറാറോ റോഷർ കേക്ക് അല്ലേ, അപ്പോൾ എന്തായാലും ഈ ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം. ഈ ഒരു ഫെറാറോ റോഷർ ചോക്ലേറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരു പാക്കറ്റിൽ നാലെണ്ണമാണല്ലോ. അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പാക്കറ്റിന് 200 രൂപയാണ്. ചെറിയ ചോക്ലേറ്റ് ആട്ടോ, പക്ഷെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഫില്ലിംഗ് ഒന്നും ആയിട്ട് വെക്കാതിരുന്നത്. കാരണം ഇത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. അതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുകളിൽ വെറും സാധാരണ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് എന്തെങ്കിലും ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷനുള്ള ഒരു ആൻറ്റിക് പീസ് അത് വെച്ചാൽ തന്നെ നമുക്കൊരു ലുക്ക് ഉണ്ടാവും. അതിങ്ങനെ വലുതും ചെറുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട് കുറച്ച് വലുതൊന്ന് ബാക്കിലും ചെറുത് ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരുന്നാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ ഫെറാറോ റോഷ ചോക്ലേറ്റ്. ഇത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാവുന്ന സമയത്ത് ഇത് നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും നമുക്ക് കേക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഫെറാറോ റോഷ ചോക്ലേറ്റ് നമ്മൾ അതിൻ്റെ ചുറ്റിനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ അതിൻ്റെ ഓരോ ഗ്യാപ്പിലും ചെറിയൊരു ഡിസൈൻ നടുക്ക് ചെയ്തിരിക്കുന്ന അതേ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് പ്രസ് ചെയ്തിട്ട് രണ്ടാമതും ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ ആക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ എടുത്ത ഗണേഷ് തന്നെയാണ് കേട്ടോ, വേറെ നമ്മൾ പിന്നെ എടുത്തിട്ടൊന്നുമില്ല, സെയിം തന്നെയാണ്. ആ ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ അത് ചുറ്റിനും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അതേപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്തത് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. അത് കട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് കത്തി വെച്ച് കട്ട് ചെയ്യരുത്, കത്തി ഒന്ന് ചൂടാക്കി പതുക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ അതൊന്ന് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പല പീസായിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാനത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് താഴെ വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കേക്ക് നല്ല ആൻറ്റീക് പീസ് കൊണ്ട് നിറഞ്ഞ് നല്ല റിച്ചായിട്ട് ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ, അടിപൊളിയല്ലേ? രണ്ട് പീസ് ബാക്കി ഉണ്ടായിരുന്നത് മുകളിൽ തന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ആ മുകളിലത്തെ ഡിസൈനിൽ ഫുള്ളായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഗോൾഡൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
സെന്റർ ഓഫ് അട്രാക്ഷൻ അല്ലേ, അതൊന്നും നല്ല റിച്ച് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ കാണാനായിട്ട്? നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറയിലൊക്കെ കാണുന്നതിൽ നല്ല ഭംഗിയുണ്ട്, നേരിട്ട് കാണാനായിട്ട് നല്ല എന്തോ ഒരു എന്താ പറയുക, ഒരു ആൻറ്റീക്ക് കളക്ഷൻ ഇരിക്കുന്ന പോലെ ഉണ്ട് കാണാനായിട്ട്. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം. അതെ, കട്ട് ചെയ്തു. അപ്പം രണ്ടാമത്തെയും പതുക്കെ കട്ട് ചെയ്തു. ഇപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോൾ ഭാഗം ചെറുതായിട്ടൊരു ഹാർഡായിട്ട് തോന്നും, അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി, കാരണം നമ്മുടെ ടൈറ്റ് ആയിട്ടുള്ള ഗണേഷ് അല്ലേ. നമുക്കെടുക്കാം, പതുക്കെയും എടുക്കാം. അടിപൊളി, നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വെച്ചിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ, നമ്മൾ ഫോർക്കൊക്കെ വെക്കുമ്പോഴത്തേക്കും അങ്ങ് പതിഞ്ഞിറങ്ങി പോകുന്നുണ്ട്. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ പറയാ, അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ന്യൂട്രലയുടെ ആ ഒരു ലെയർ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രീമിലൊക്കെ നമ്മൾ ന്യൂട്രല തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ന്യൂട്രലയുടെ ഫ്ലേവറായിട്ട് എടുത്ത് കാണിക്കില്ല. പക്ഷേ നമ്മൾ കേക്കിൻ്റെ മുകളിലല്ലേ ആ ലെയറിൽ തേച്ചത്, അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇടയ്ക്കിട്ട കാഷ്യൂ നട്സ് അടിപൊളിയായിട്ടോ, അത് ഇടാൻ മറന്നു പോകരുത്, കാരണം അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ ഒരു നട്സിൻ്റെ കടിക്കാൻ കിട്ടുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടോ കേക്കാണെങ്കിൽ? നല്ല ജ്യൂസിയാണ്, നല്ല ജ്യൂസി കേക്കാണ്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എളുപ്പമല്ല തയ്യാറാക്കാനായിട്ട്, വേറൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ആ ഒരു ഫെറാറോ റോഷ വാങ്ങിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നമ്മളതിനകത്ത് കേക്കിൽ ഉള്ളിലൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം, കൊച്ചുകുട്ടികൾക്ക് വരെ ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. ഈ ഒരു കേക്ക് 1 കിലോ വരുന്ന ഒരു കേക്കാണ് കേട്ടോ, കുറച്ചുകൂടെ കൂടുതലുണ്ടാകും. ഇപ്പോൾ 1 കിലോ ഫെറാറോ റോഷ ചോക്ലേറ്റ് കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1200 രൂപ മുതൽ മുകളിലോട്ടാണ് വരുന്നത്. 1500, 1800, 2000 രൂപയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓരോ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ വീട്ടിലില്ലാന്നൊന്നും വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ട, നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കണ പോലെ മിക്സിയിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. നമ്മുടെ ഫെറാറോ റോഷ കേക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കേക്കാണ്. നമ്മളിപ്പോൾ ഹേസൽനട്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിലും നമ്മുടെ കാഷ്യൂനട്സ് ആയാലും മതി. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.